മനുഷ്യന് മാത്രം ബുദ്ധിശക്തി എങ്ങനെ കിട്ടി എന്നുള്ളതാണ് ചോദ്യം. ലോകം ഒരുപാട് പുരോഗമിച്ചിട്ട് നൂറ്റാണ്ടുകൾക്ക് അപ്പുറമുള്ള മൃഗങ്ങളും ഇന്നത്തെ മൃഗങ്ങളും തമ്മിൽ ഭക്ഷണം തേടുന്നതിലോ ഇര പിടിക്കുന്നതിലോ ഒന്നും യാതൊരു മാറ്റവും കാണുന്നില്ല. അതേസമയം തന്നെ മനുഷ്യൻ മാത്രം ചില പ്രത്യേക കഴിവുകൾ നേടിയിട്ടുണ്ട്. മനുഷ്യന് മാത്രം ഇങ്ങനെ പരിണാമം കൊടുക്കാൻ മാത്രം മനുഷ്യന് എന്ത് കടപ്പാടാണ് പ്രകൃതിയോട് ചെയ്തത് എന്നാണ് ചോദ്യം. ഞാൻ വീണ്ടും പറയട്ടെ, മനുഷ്യന് യാതൊരു പ്രത്യേകതയില്ല. ഇത് മനുഷ്യന് മാത്രം വേണ്ടി ഇതാ പ്രത്യേക ഒരു ബുദ്ധിയും തലച്ചോറും കൊടുത്തതല്ല. അത് സത്യം പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഒരു ആകസ്മികതയുടെ ഭാഗമായിട്ട് തന്നെ വന്നതാണ്. അത് മനുഷ്യന്റെ ബുദ്ധി ശക്തി അല്ലെങ്കിൽ തലച്ചോറ് അതിന്റെ വികാസത്തെ പറ്റി ഇന്നുള്ള സങ്കല്പം, ഇന്ന് ഇന്ന് ഏറെക്കുറെ നമുക്ക് അറിയുന്ന സംഗതി, ഇത് മനുഷ്യൻ രണ്ട് മനുഷ്യന്റെ പൂർവികൻ ഒരു മുമ്പുള്ള അനേകം ദശലക്ഷം വർഷം മുമ്പുള്ള നമ്മുടെ പൂർവികരിൽ പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഒരു ഒരു ഗ്രൂപ്പ് പ്രധാനമായും രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയ, ആ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയതാണ് ഒരുപക്ഷെ ആദ്യമായിട്ട് ഇതിന് തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയതിന്റെ ഒരു ഫലം ഈ കൈകൾക്ക് സ്വതന്ത്രമായി എന്നുള്ള, അപ്പൊ കൈയെ കുത്തി നടക്കണം, കയ്യെ കുത്തി നടക്കാതെ രണ്ടു കാലിലും നടക്കാൻ തുടങ്ങിയപ്പോ കൈകൾ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് വന്നു. അപ്പൊ എന്തെങ്കിലുമൊക്കെ കയറി പിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ആദ്യമായി ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഒരു കല്ലെടുത്ത് വേറെ എവിടെങ്കിലും ഒന്ന് ഇടിക്കുക, അല്ലെങ്കിൽ ആ കല്ല് കൂർപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതും, പിന്നെ ആ കൂർപ്പിച്ച കല്ല് കൂടുതൽ നല്ല തരത്തിൽ കൂർപ്പിച്ച കല്ല് വെച്ച് പല കാര്യങ്ങളും ചെയ്യാമെന്ന് വന്നു. ഇങ്ങനെ കൈകളുടെ ഉപയോഗം വർദ്ധിക്കുമ്പോൾ കൈകൾക്ക് ഈ പ്രവർത്തനം ചെയ്യാൻ ആ പേശികള്, അതുപോലെ നമ്മൾ അത് വെച്ച് എന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിൽ നിന്നാണല്ലോ ഈ കൈ മൂവ്മെന്റ്. അതിനൊക്കെ തന്നെ തലച്ചോറിന്റെ അവിടെ ഈ ആജ്ഞകളും അതൊക്കെ കൊടുക്കുന്ന ആ ഭാഗം കുറച്ചുകൂടെ വികസിച്ചാൽ കൈക്ക് കുറച്ചുകൂടെ നന്നായി പ്രവർത്തിക്കാൻ പറ്റും. അപ്പൊ പിന്നെ അത് തെരഞ്ഞെടുക്കപ്പെടും നാച്ചുറൽ സെലക്ഷനില്. അപ്പോ ആ ഭാഗം പിന്നെ കുറച്ചുകൂടെ വികസിച്ചാൽ കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള തെരഞ്ഞെടുക്കൽ പ്രക്രിയയിൽ ഈ ഭാഗങ്ങൾ വികസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് തലച്ചോറിന്റെ. അതുപോലെ രണ്ട് കാലിൽ നിൽക്കുമ്പോൾ തമ്മിൽ തമ്മിൽ കാണാനും നേരിട്ട് നല്ല രീതിയിൽ കാണാനും സംസാരിക്കാനും തമ്മിൽ തമ്മിൽ ആശയവിനിമയം നടത്താനും അങ്ങനെയുള്ള പല കാര്യങ്ങളും അതുവഴി സാധ്യമായി. ആ ഭാഗങ്ങളും തലച്ചോറിന്റെ വികസിക്കാൻ തുടങ്ങി. കാരണം അത് വികസിച്ചാൽ കൂടുതൽ അഡ്വാൻറ്റേജ് കിട്ടി, കൂടുതൽ കൂടുതൽ അതിജീവന ശക്തി നൽകുന്ന സ്ഥിതി വന്നതാണ്. ഇങ്ങനെ ക്രമേണ ക്രമേണ ഈ തലച്ചോറ് വലുതാവുകയും, ഈ തലച്ചോറ് എന്ന് പറഞ്ഞാൽ ഈ തലയോട്ടി ഉരുണ്ട ആകൃതിയിലുള്ളതായതുകൊണ്ട് ഒരു ഭാഗം മാത്രമായിട്ട് വികസിക്കാൻ പറ്റില്ല. അപ്പൊ അത് മൊത്തത്തിൽ വികസിക്കാൻ തുടങ്ങി. അപ്പൊ മൊത്തത്തിലുള്ള തലച്ചോറിന്റെ വികാസം എന്ന് പറഞ്ഞാൽ എന്താ പറ്റുക, ആ കോശങ്ങൾ തമ്മിൽ തമ്മിലുള്ള ബന്ധങ്ങൾ, അതിൽ സിനാപ്സ് എന്നാണ് പറയാം, ആ സിനാപ്സുകൾ ക്രമാതീതമായി വർദ്ധിച്ചു. അപ്പോൾ ഈ ത്രീ ഡയമെൻഷനൽ മൂന്ന് മാനങ്ങളിൽ ഈ ഒരു കാര്യം വികസിക്കുമ്പോൾ ഈ ഈ അതിൻ്റെ വലുപ്പവും ആ തമ്മിൽ തമ്മിലുള്ള കോശങ്ങളുടെ ബന്ധവുമൊക്കെ വളരെയധികം, ഈ കൈകൾ കൂടുതൽ ഉപയോഗിക്കാനും സംസാരിക്കാനും ഇതിനൊക്കെ വേണ്ടതിനപ്പുറത്തേക്ക് പോലും ഈ മൂന്ന് ഡയമെൻഷനിൽ വികസിച്ചത് കൊണ്ട് വികാസം വന്നു. അപ്പൊ കൊറേ നമ്മള് കമ്പ്യൂട്ടറിന്റെ ഇത് പറയുമല്ലോ, ഹാർഡ് ഡിസ്കും മെമ്മറിയും, മെമ്മറി ഒരുപാട് ഓരോ വർഷവും കമ്പ്യൂട്ടർ മെമ്മറി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പക്ഷെ പണ്ടും ചെയ്യുന്നതിനേക്കാൾ വളരെ കൂടുതലൊന്നും അധികം അത് വെച്ച് ഉപയോഗിക്കുന്നില്ല ഇപ്പോഴും. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടിലെ കമ്പ്യൂട്ടറിന് അതിന് ചെയ്യാൻ കഴിയുന്നതിന്റെ വളരെ കുറച്ച് മാത്രമേ നമ്മളിപ്പോ ആക്ച്വലി സത്യത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ. അതുപോലെ തലച്ചോറിനുള്ള കഴിവുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോ പിന്നെ ഒരു ഗുഹയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, ആ തലച്ചോറിന്റെ എക്സ്ട്രാ പവർ വെച്ച് ഒന്ന് ഒന്ന് വരച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞ് വരയ്ക്കാൻ തുടങ്ങി. വേറൊരാള് ഈ ശബ്ദം കൊണ്ട് ഒരു ഒരു കവിത പോലെ ഒരു സാധനം പാട്ടുണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ പാട്ട് പാടാൻ തുടങ്ങി. ഇങ്ങനെയുള്ള നമ്മുടെ ഈ കൾച്ചറൽ ആയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റമൊക്കെ സാധ്യമായത് ഈ എക്സ്ട്രാ പവർ വന്നത് കൊണ്ടാണ്. പക്ഷെ അത് വന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് വളരെ സിമ്പിളായി രണ്ടു കാലിൽ നിൽക്കുകയും ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തതാണ് ഈ ഈ ഇതൊക്കെ തന്നെ സാധ്യമാക്കിയത്. അതല്ലാതെ വലിയ ഒരു 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 ദുരൂഹതയോ അല്ലെങ്കിൽ ഒരു മിസ്റ്ററിയോ ഒന്നും അതിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല.
അല്ല, അതില് ഈ ചോദ്യത്തിൽ പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. പ്രകൃതി എന്തോ പ്രത്യേകിച്ച് മനുഷ്യന് നൽകിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നൽകിയോ എന്നുള്ളൊരു ധ്വനിയും അതിന്റെ പിന്നിലുണ്ട്. അല്ല, അതില്ല എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് അവിടെ മനസ്സിലാക്കണം. ഇതിനോട് ചേർത്തിട്ട് ഒരു ചോദ്യം കൂടി ഉണ്ട്. ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് മനുഷ്യനെ ഞാൻ പറയാം. അതായത് മനുഷ്യൻ മാത്രമാണോ ബുദ്ധി ഉപയോഗിച്ച് അതിജീവിക്കുന്നത്? ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധി ഉപയോഗിക്കാതെയും അതിജീവിക്കുന്ന ജീവജാലങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് വളരെ വിചിത്രമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. മനുഷ്യന്റെ ബുദ്ധി പരിണമിച്ച് വന്ന കാര്യമൊക്കെ ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒപ്പം പറഞ്ഞു. എന്നാൽ ഇത്രയൊന്നും ബ്രെയിനോ അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങളോ ഇല്ലാതെ തന്നെ സൂക്ഷ്മജീവികൾ, ജീവനില്ലാത്ത വൈറസുകളും ഒക്കെ സർവൈവ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അതിജീവനം എല്ലാവർക്കും ഉണ്ട്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെ കോവിഡ് വൈറസ് അല്ലെ, ആൽഫ ബീറ്റ ഗാമ ഡെൽറ്റ വെറൈറ്റി ഒക്കെ എത്ര ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മുടെ ഭൂമുഖത്ത് പ്രത്യക്ഷപ്പെട്ടതെന്നുള്ളതൊക്കെ നമുക്കറിയാം. ഡെൽറ്റയിൽ നിന്ന് അടുത്തൊരു ജമ്പിലേക്ക് പോകുന്നത് ഒമിക്രോണിലേക്കാണ്. അവിടെ നമ്മൾ പറഞ്ഞത് 32 മ്യൂട്ടേഷനുകളാണ് അവിടെ സംഭവിച്ചത്. ഇതിൽ 10 മ്യൂട്ടേഷനുകൾ വളരെ മാരകമാണ് എന്ന് പറഞ്ഞാൽ ഒരു വൈറസ് തൻ്റെ അതിജീവനം നടത്താൻ എത്ര പെട്ടെന്ന് മ്യൂട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്, അതിൻ്റെ വിർലൻസ് കുറച്ചുകൊണ്ട്, എന്നാൽ കൂടുതൽ ആൾക്കാരിലെത്തി അത് ഈ ഭൂമുഖത്ത് നിലനിൽക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമം. അതിനൊരു പ്രത്യേകിച്ച് ബ്രെയിനൊന്നുമില്ല. പക്ഷെ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത്തരത്തിൽ ജീവജാലങ്ങളും അത് ഏകകോശമാണെങ്കിലും ബഹുകോശമാണെങ്കിലും സർവൈവലിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ജീവനില്ല എന്ന് പറയുന്ന വസ്തുക്കളായ വൈറസുകൾ പോലും അതിന് ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ബാക്ടീരിയയിൽ കാണുന്ന ഈ പറയുന്ന ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് പോലുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സസ്യങ്ങളിൽ കാണുന്ന ചില അഡാപ്റ്റേഷൻസ്, അത് അത് ഈ പറയുന്ന ഇലകൊഴിയ, വേനൽക്കാലമാകുമ്പോൾ ഇലകൊഴിയ എന്ന് പറയുന്നത് ഒരു സർവൈവലിന് വേണ്ട ഒരു ടെക്നിക്കാണ്. പ്രത്യേകിച്ച് ബ്രെയിൻ ഉണ്ടോ എന്നുള്ള ചോദ്യം അവിടെ പ്രശസ്തമാണ്. ഈ പിന്നെ ഡ്രോട്ട് റെസിസ്റ്റൻസ്, വരൾച്ച അതിജീവിക്കാനുള്ള കഴിവ്, ഉപ്പുവെള്ളത്തെ അതിജീവിക്കാനുള്ള കഴിവ് സസ്യങ്ങൾക്കുണ്ടാകും. ഇതൊക്കെ തന്നെ അതിജീവനത്തിൻ്റെ ഓരോ മാർഗ്ഗങ്ങൾ. അതുകൊണ്ട് മനുഷ്യൻ ബുദ്ധി ഉപയോഗിച്ച് അതിജീവിച്ചു എന്ന് പറയുന്നത് വെച്ചുകൊണ്ട് മറ്റ് ജീവജാലങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് അവിടെ ഇല്ലെങ്കിൽ പോലും അതിജീവനം എന്നുള്ളത് എല്ലാത്തരം ജീവജാലങ്ങൾക്കും ഉള്ളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ പൊതുവിൽ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് കാര്യം. കഴിഞ്ഞു.